ഇടമലയാർ ട്രൈബൽ ഹോസ്റ്റലിൽ കഴിയുന്ന ആദിവാസി കുടുംബങ്ങളോട് സ്വന്തം സ്ഥലമായ അറക്കാപ്പിലേക്ക് തിരികെ മടങ്ങാൻ നിർദ്ദേശം. മന്ത്രി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് നിർദ്ദേശം. എന്നാൽ വാസയോഗ്യമല്ലാത്ത അറക്കാപ്പിലേക്ക് തിരികെ പോകില്ലെന്നാണ് ആദിവാസി കുടുംബങ്ങളുടെ നിലപാട്. 3 മാസങ്ങൾക്ക് മുൻപാണ് തൃശൂർ വനത്തിനുള്ളിലെ ആദിവാസി മേഖലയായ അറക്കാപ്പിൽ നിന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്ന കാരണത്താൽ 13 കുടുംബങ്ങൾ കോളനി ഉപേക്ഷിച്ച് ഇടമലയാറിലെത്തിയത്. വൈശാലി ഗുഹയ്ക്ക് സമീപം കുടിൽകെട്ടി താമസിക്കാൻ ഒരുങ്ങിയപ്പോൾ വനംവകുപ്പ് ഇവരെ തടഞ്ഞു. തുടർന്നാണ് ഈ കുടുംബങ്ങളെ ഇടമലയാർ ട്രൈബൽ ഹോസ്റ്റലിൽ എത്തിച്ചത്. എന്നാൽ ഇപ്പോൾ സ്കൂളുകൾ തുറന്നതിനെ തുടർന്ന് ഹോസ്റ്റലിലേക്ക് കുട്ടികൾ എത്തിയതോടെ ആദിവാസി കുടുംബങ്ങളോട് തിരികെ അറക്കാപ്പിലേക്ക് മടങ്ങാനാണ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചർച്ചയ്ക്ക് ശേഷം നിർദ്ദേശിച്ചത്. എന്നാൽ തങ്ങളുടെ ജീവന് സുരക്ഷയില്ലാത്ത അറക്കാപ്പിലേക്ക് മടങ്ങില്ലെന്നറിയിച്ച ആദിവാസി കുടുംബങ്ങൾ യോഗം ബഹിഷ്കരിച്ചു. ആദിവാസികൾക്കായി സർക്കാർ കണ്ടെത്തിയ പന്തപ്രയിൽ തങ്ങൾക്ക് ഭൂമി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. കുത്തനെയായുള്ള ചെങ്കുത്തായ സ്ഥലത്തിൽ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുകയല്ല. ഞങ്ങൾക്ക് വികസനമല്ല വേണ്ടത്, ഭൂമിയാണ് വേണ്ടത്. നിരപ്പായ ഒരു സ്ഥലം, ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് പോയി വരാനും വീട്ടിൽ നിന്ന് പഠിക്കാൻ, നാട്ടിലെ പിള്ളേർ പോലെ വീട്ടിൽ നിന്ന് വന്ന് പോയി പഠിക്കാനുള്ള സൗകര്യങ്ങൾ, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അറക്കാപ്പിലെ അടിസ്ഥാന പ്രശ്നങ്ങളായ റോഡ്, വൈദ്യുതി തുടങ്ങിയവയ്ക്ക് അടിയന്തരമായി പരിഹാരം കാണുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിരുന്നു. ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ജില്ല ഭരണകൂടം മൊത്തം അവരുടെ അടുത്തേക്ക് ചെന്നതാണ്. അപ്പോൾ അതിനോടുള്ള ഒരു സമീപനം, അത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു സമീപനമല്ല അവർ സ്വീകരിക്കുന്നതെന്ന് പറയേണ്ടി വന്നതിൽ ഖേദിക്കുകയാണ് ഞാൻ. ഇടമലയാറിൽ ചർച്ചയ്ക്കെത്തും മുൻപ് മന്ത്രി ഉദ്യോഗസ്ഥർക്കൊപ്പം അറക്കാപ്പിൽ സന്ദർശനം നടത്തിയിരുന്നു. 24 കൊച്ചി.